പെരിങ്കുളം തെക്കേ ഗ്രാമത്തിലെ ഗജശില്പം രാമാനന്ദന്റെ വാർഷികത്തോടനുബന്ധിച്ച കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചു. തെക്കേ ഗ്രാമത്തിൽ സ്ഥാപിച്ചിട്ടുള്ള 9 അടി ഉയരമുള്ള ഗജശില്പം രാമാനന്ദന്റെ 12 വാർഷികത്തോടനുബന്ധിച്ചാണ് 12 പേർ അണിനിരുന്ന കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചത്. അനന്തലക്ഷ്മി അമ്മാളുടെ വീട്ടിലാണ് കൈകൊട്ടിക്കളി നടന്നത്. 21-ാം തീയതി മുതൽ ഡോക്ടർ പി ആർ രാജഗോപാലിന്റെ നേതൃത്വത്തിലാണ് ഗജപൂജ നടത്തിയത്. അനുബന്ധ പരിപാടിയായാണ് മഞ്ഞളൂർ മാലതി രഘുനാഥനും സംഘവും കൈകൊട്ടിക്കളി അവതരിപ്പിച്ചത്. തുടർന്ന് സംഗീതജ്ഞൻ പെരുങ്കുളം ആനന്ദയ്യയുടെ സംഗീത കച്ചേരിയും ഉണ്ടായിരുന്നു. ത്വം ശക്തി പ്രയാത്മകഃ ത്വാം യോഗിനോ ധ്യായന്തി നിത്യം ത്വം ബ്രഹ്മാ ത്വം വിഷ്ണുഃ ത്വം രുദ്രഃ ത്വം ഇന്ദ്രഃ ത്വം അഗ്നിഃ ത്വം വായുഃ. 12 വർഷം മുമ്പ് ആനയുടെ കമ്പം ആനക്കമ്പം മൂത്തു. അപ്പോൾ ആനക്കമ്പം മൂത്തപ്പോൾ വീട് കെട്ടുന്ന സമയത്തിൽ ഒരു ആനയെ വളർത്തണമെന്നുള്ള മോഹമായിരുന്നു. അപ്പോൾ ആനയെ വാങ്ങാൻ പറ്റില്ല. ആന വാങ്ങിയാലും അതിൻ്റെ ചിലവ് കാരണം എനിക്ക് ആനയെ പിലത്താൻ പറ്റില്ല. അപ്പോൾ ആനക്കമ്പം മൂത്തപ്പോൾ വീടിന് അഴകിന് ഒരു കോൺക്രീറ്റ് കൊമ്പനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയത്തൊരു വയസ്സായ ഒരു ആളായിട്ടൊരു കണക്ഷൻ കിട്ടി. അങ്ങേരില്ല, അങ്ങയുടെ മംഗലാകുന്ന് അങ്ങയുടെ പേര് മംഗലാകുന്ന് മാധവ് മാഷായിരുന്നു. അപ്പോൾ അയാളുടെ അധ്യക്ഷതയിൽ അത് 2010 ഒക്ടോബറിൽ ചെയ്തു. അതിനുശേഷം എല്ലാ കുടുംബക്ഷേമ മംഗളകാര്യം എല്ലാ ലോകക്ഷേമത്തിനും എല്ലാ ക്ഷേമത്തിനും മംഗളകാര്യങ്ങളെല്ലാം നടക്കണം പറഞ്ഞിട്ട് പതിവ് മുടങ്ങാതെ വർഷാവർഷം ആന പ്രതിമയിൽ ഒരു ഗണപതി പൂജ നടത്തും. നിർമ്മലാ വാസു അധ്യക്ഷത വഹിച്ചു. UTV ന്യൂസ് പാലക്കാട്.